നമസ്കാരം തിങ്കളാഴ്ച മുഹറത്തിൻ്റെ ഔദ്യോഗിക അവധിയായിരുന്നു എന്നാൽ കണക്കനുസരിച്ച് അത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അവധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി അതുകൊണ്ട് തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചു വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ലിനെതിരെയുള്ള പരിഷ്കരണമായിരുന്നു ആ ബില്ല് രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വൈദ്യുതി നിരക്ക് കുറച്ചു തരുന്ന ഒരു ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കെ പോലുള്ള സംസ്ഥാന വൈദ്യുതി വിതരണ കുത്തകകളുടെ കൈകളിലിരിക്കുന്ന ഈ വൈദ്യുതി വിതരണം സ്വകാര്യ മേഖലയിലേക്ക് വരുന്നതോടെ മത്സരം മുറുകുകയും നിരക്ക് കുറയുകയും ചെയ്യും ലോകമെമ്പാടും അങ്ങനെയാണ് ഇപ്പം ബ്രിട്ടനിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ പറയട്ടെ അവിടെയൊക്കെ വൈദ്യുതി എല്ലാം പോകുന്നത് ഒരേ വഴിയിലൂടെയാണ് എന്നാൽ അത് വിതരണം ചെയ്യുന്നത് ഓരോരുത്തരുടെ നമുക്കൊരു കമ്പനിയുടെ കണക്ഷൻ എടുക്കാം ആ കമ്പനിയെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ കണക്ഷൻ മാറ്റി മറ്റൊരു കമ്പനിയുടെ ഇതെടുക്കാം ആകെപ്പടെ സംഭവിക്കുന്നത് മീറ്ററിൻ്റെ മാറ്റം മാത്രമാണ് ഇതാണ് വികസിത രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ നന്ദി കുറിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നത് ആ ബില്ലിനെതിരെ രാജ്യവ്യാപകമായ സമരമാണ് ആ ബില്ല് തോൽപ്പിക്കേണ്ടത് കെ എസ് ബി അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മാത്രം ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമല്ല ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തതോടെ കെ എസ് ഇ ബി ജീവനക്കാർ എനിക്കെതിരെ വീണ്ടും പ്രചരണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിനൊരു പ്രചരണത്തിന്റെ കുറിപ്പ് എൻ്റെ കിട്ടി അതിന് മറുപടി ഞാൻ അടുത്ത ദിവസം നൽകുന്നതാകും സമരം പ്രഖ്യാപിച്ച ദിവസം അവർക്ക് ശമ്പളം കിട്ടാനാണ് സാധ്യത കാരണം സമരം സർക്കാർ ആണ് അതായത് സ്വന്തം പണി ചെയ്യാനുള്ള ഉത്തരവാദിത്വം വേണ്ടെന്ന് വെച്ചിട്ട് പണിമുടക്ക് നടത്തി അന്നത്തെ ശമ്പളം കൈപ്പറ്റുന്ന വൃത്തികെട്ടവരാണ് കെ എസ് ബിയിലെ ഒരു വിഭാഗം ജീവനക്കാരെന്നർത്ഥം അതേസമയം അന്ന് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരുന്നു ഇവർ പറയുന്നത് ഞങ്ങൾ സമരം നടത്തുമ്പോഴും ഇത് തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആളെ വെച്ചിട്ടുണ്ടെന്നാണ് എക്കാലത്തും ഇവർ അവകാശപ്പെടുന്ന അങ്ങനെയാണ് അതിനൊരു മറുചോദ്യമുണ്ട് ഭൂരിപക്ഷം പേരും സമരം നടത്തിയിട്ടും വൈദ്യുതി തടസ്സപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും പേരെന്തിനാണ് ജീവനക്കാരെന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിനൊന്നും ഉത്തരം നൽകില്ല അവർ പറയുന്ന ഒരിക്കലും ഞങ്ങൾ വൈദ്യുതി തടസ്സപ്പെടുത്താതെയാണ് സമരം നടത്തുന്നതെന്ന് എന്തായാലും അന്ന് പലയിടങ്ങളിലും കറണ്ട് പോയി കാരണം തലേ ദിവസം മഴയായിരുന്നു നിരവധി ഇടങ്ങളിൽ ഞാൻ താമസിക്കുന്നിടത്ത് അടക്കം നിരവധി ഇടങ്ങളിൽ തലേ ദിവസം കറണ്ട് പോയി കറണ്ട് പോയവർക്കൊക്കെ പോയി വൈദ്യുതി തിരിച്ചു കിട്ടിയില്ല കാരണം എവിടെയെങ്കിലും മരം വീണാൽ എവിടെയെങ്കിലും പോസ്റ്റ് ഒടിഞ്ഞാൽ അത് മാറാൻ എല്ലാവരും സമരത്തിലാണ് മലപ്പുറത്ത് അങ്ങനെ വൈദ്യുതി പോയപ്പോൾ ഒരു ഉപഭോക്താവ് മലപ്പുറത്തെ കെ എസ് ബി ഓഫീസിലേക്ക് ടെലിഫോൺ വിളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്ന എസ് പി നായരാണ് വിളിക്കുന്നത് അമ്പലത്തിന്റെ അവിടെയുള്ള എന്താ പാലേമാണോ ഹലോ ഹലോ അമ്പലം വെച്ച ഒരു പാലേമാവിടെ ആ അതെ പോയല്ലോ അവിടെ പാലേമാട്ട് രാജൊക്കെ തിയേറ്റർ ഫാൾട്ടി കേട്ടോ ആണോ എപ്പം ഇപ്പോൾ ഒന്നും വരില്ല അതോ തള്ളിക്കട മറ്റേ മരം വീണിട്ട് മരം വീണിട്ടുണ്ടല്ലേ സന്ധ്യാവും വരുമോ അങ്ങനെ സന്ധ്യയാകുമ്പോൾ അഞ്ചാറ് മണി ആകുമ്പോൾ തരുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ആകെ മൂന്ന് പേരുള്ളൂ ആകെ ഒരു സബ്ബന്യർ രണ്ട് ലൈനമ്മമാര് മാത്രമേ ഉള്ളു വർക്ക് ചെയ്യാൻ ആകെ ടോട്ടലായിട്ടുള്ളത് ഉള്ളുല്ലേ ആ ഇന്ന് സമരമായ സമരം പിന്നെ മറ്റേ ഈ ബില്ലിന്റെ എന്തോ ഭേദഗതി നിയമം എത്തുന്നതിനായിട്ട് നാളെ നാളെ നോക്കിയാ നാളെ ലീവാണ് മുഹറം പത്താണ് പക്ഷെ ആളുണ്ടാവും ഇവിടെ സമരമായ ശരി താങ്ക് ഈ വൈദ്യുതി ജീവനക്കാരൻ പറഞ്ഞത് സമരമാണ് ഞാനടക്കം മൂന്ന് പേരെ ഇവിടെ ഉള്ളൂ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു നാളെ ശരിയാവുമോ നാളെ മുഹറം പത്താണ് ും നടക്കുമെന്ന് ഉറപ്പില്ല ഒരു വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരൻ ഒരു ഉപഭോക്താവിനോട് പറഞ്ഞതാണ് ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ അവസ്ഥ അതായത് ഇവർ സമരം ചെയ്തു പോകും വെളിയിൽ പറയും ഒരു കുഴപ്പം പക്ഷേ സമരം ചെയ്യുന്നവർ അവർ ചെയ്യേണ്ട ജോലി ചെയ്യില്ല നാട്ടുകാർ ഇരുട്ടിലാവും ഇങ്ങനെ ഇരുട്ടിലാവുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇരുട്ടിലാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ മാത്രം അവകാശമാണ് ആ അവകാശത്തിൽ മറ്റാരെങ്കിലും വന്ന് ഇടപെട്ടാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇരുട്ടിലാക്കാനുള്ള നിങ്ങളുടെ നിരക്ക് കുറയ്ക്കാനുള്ള അവസരം കുറയും അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങൾ പണിമുടക്കിലാണ് ഞങ്ങളുടെ കുത്തകാവകാശം സംരക്ഷിക്കാൻ കാരണം ഇപ്പോൾ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലായാൽ നിങ്ങൾ ഇരുട്ടിലാവും നിങ്ങൾക്കൊന്നും ശബ്ദിക്കാൻ കഴിയില്ല എന്നുള്ള ഭാവം ഈ അവസ്ഥ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടെലിഫോൺ സംഭാഷണം വളരെ മാന്യമായി സംസാരിച്ചൊരു ഓഫീസറാണ് മാന്യനായിരിക്കും കാരണം അയാൾ അതുകൊണ്ടാണല്ലോ ജോലിക്കെന്ന് വന്നത് സമരമുണ്ടായിട്ടും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സ്വകാര്യവൽക്കരിച്ചാൽ മതിയാവും കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന ലേബലിൽ കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നു ഈ കൂടുതൽ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് അവർ ജനങ്ങളെ ദ്രോഹിക്കുന്നു അമിതമായി നിരക്ക് ഈടാക്കുന്നു കാര്യം ആലോചിക്കുക ഇന്ത്യയിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ ലേബർ ചാർജ് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് ഡൽഹിയും ബോംബെയും കൽക്കട്ടയും അടക്കമുള്ള ഉയർന്ന കൂലിനിരക്കുള്ള മെട്രോ നഗരങ്ങളിൽ ഉള്ളതിനേക്കാൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ലേബർ ചാർജ് കൊടുക്കുന്നത് കേരളമാണ് ഏതാണ്ട് രണ്ട് രൂപയോളം അടുത്ത് വരും കേരളത്തിൽ ലേബർ ചാർജ് എന്ന് പറയുന്നത് അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി നമുക്ക് നൽകിയാൽ അതിൻ്റെ രണ്ട് രൂപ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കാനാണ് കാരണം അവർക്ക് അത്രയും ഭാരിച്ച വരുമാനമാണ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉയർന്ന ശമ്പളമാണ് അവർ പറയും കെ എസ് ബലി ജീവനക്കാരെ മറ്റുദ്യോഗസ്ഥരുമായി താരതമ്യം ചെയ്യരുത് എന്താണ് റിസ്ക് കൂടുതലുണ്ടത് ആർക്കാണ് റിസ്ക് താഴത്തെ ലൈൻമാൻമാർക്ക് മാത്രമാണ് റിസ്ക് എത്ര ലൈൻമാൻമാർ വർക്ക് ചെയ്യുന്നുണ്ട് മുഴുവൻ വർക്കും കോൺട്രാക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ താമസിക്കുന്നിടത്തെ വൈദ്യുതി ലൈൻ രണ്ട് ദിവസം മുടങ്ങിക്കിടക്കായിരുന്നു സമരം കാരണം ഇന്നലെ ബുധനാഴ്ച അവർ വന്ന് ശരിയാക്കി ബുധനാഴ്ച ശരിയാക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പോസ്റ്റൽ കയറോട് ചോദിച്ചു നിങ്ങൾ കോൺട്രാക്ടേഴ്സ് ആണോ അതോ കേസ് ബി ലൈൻമാൻമാരാണ് കോൺട്രാക്ടേഴ്സാണ് എല്ലായിടത്തും റിസ്ക് എടുക്കുന്ന പണി ചെയ്യുന്ന കോൺട്രാക്റ്റേഴ്സാണ് അവർക്ക് തുച്ഛമായ പൈസയാണ് അവരുടെ ബില്ല് പോലും സമയത്ത് മാറി കൊടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ എരുമേലിയില്ലേ തോമസ് മാത്യു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഒരു കേസ് ബിടെ കോൺട്രാക്ടറാണ് അയാൾ ചെയ്ത പണിയുടെ കൂലി പലപ്പോഴും അയാൾക്ക് കൊടുക്കാറില്ല സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ബില്ലുകൾ പലതും തിരസ്കരിക്കുന്നു ഇയാൾ സമയത്ത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ കെ എസ് ഇ ബിയുടെ എഞ്ചിനീയറോ സബ് എഞ്ചിനീയറോ അവരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അവർ കൊടുക്കില്ല കൊടുക്കാത്തതിന്റെ പേരിൽ പണം നിഷേധിക്കുകയാണ് കോൺട്രാക്ടർ കോൺട്രാക്ടർക്ക് ഇവരാണ് വീണ് മരിക്കുന്നൊരു ഭൂരിഭാഗവും പോസ്റ്റിന്റെ മണ്ടയിൽ നിന്ന് വീഴുന്നവരെ ഷോക്കേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഈ കോൺട്രാക്ടർമാരാണ് അതേസമയം ഇവരുടെ പേരിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഭവൻ എന്ന ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ക്ലർക്കുമാരടക്കം ഒരിക്കലും നാട്ടുകാരുമായി ഇടപെടാത്ത വെളിയിൽ ഇറങ്ങാത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ് വേണമെങ്കിൽ ഐൻമേമാർക്ക് കൊടുത്തോട്ടെ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ കൊള്ളയാണ് കൊള്ളരുതന്നെയാണ് എന്നിട്ട് അവർ ന്യായീകരണവുമായി രംഗത്ത് വരും ഇത് കാണൂ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് അവധിയാണ് ഞങ്ങൾ എന്തു ചെയ്യും സമരമാണ് എന്ന് പറയുന്നു അതേസമയം ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരില്ലാതില്ല ഈ ഓഫീസർമാർ തന്നെ ഞാനിത് മനോരമയിൽ വായിച്ച ഒരു വാർത്ത വളരെ അഭിമാനത്തോടെ കാണുന്നു ലൈനിൽ മരം വീഴുമെന്ന് ഉറപ്പായപ്പോൾ അവധിയിലായിട്ടും മരത്തിൽ കയറി മുറിച്ചു നീക്കി സബ് എഞ്ചിനീയർ ശ്രീകണ്ഠാപുരം ലൈനിൽ മരം പൊട്ടി വീഴുമെന്നായപ്പോൾ അവധിയിലായിട്ടും മരത്തിൽ കയറി അത്രയും ഭാഗം മുറിച്ചു നീക്കി സബ് എഞ്ചിനീയർ ശ്രീകണ്ഠാപുരം കെ എസ് ബി സബ് എഞ്ചിനീയർ കെ വി ഹരീഷാണ് മാതൃകാട്ടുന്നത് ചെങ്ങളായി കുണ്ടുകൈ റോഡിലെ വൈദ്യുതി ലൈനിലേക്കാണ് ഉണങ്ങിയ വലിയ മരം വീഴാറായത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുള്ളു നിറഞ്ഞ മരം കൂടിയായതിനാൽ ഇത് മുറിച്ചു മാറ്റി കയറി അപകടം നിറഞ്ഞ പണിയാണെന്ന് മനസ്സിലായി മരം പൊട്ടി വീണാലും ലൈനും വൈദ്യുതി തൂണും ഉൾപ്പെടെ പൊട്ടി നിലം പതിക്കും ഒട്ടേറെ കുട്ടികളും വാഹനങ്ങളും കടന്നു പോകുന്ന റോഡാണിത് വിവരം അറിഞ്ഞതോടെ സബ് എഞ്ചിനീയർ ഹരീഷ് സ്ഥലത്തെത്തി ഓഫീസിൽ വിവരം അറിയിച്ചെങ്കിലും ജീവനക്കാർ കുറവാണെന്ന കാര്യം മനസ്സിലായതോടെ കയറും മറ്റ് സാമഗ്രികളും എത്തിക്കണമെന്ന് അറിയിച്ചു മറ്റൊരു എഞ്ചിനീയർ ക്ലോഡിൽ സജീയും ഡ്രൈവർ സീനുവും വണ്ടിയുമായി സ്ഥലത്തെത്തി ഇതോടെ മറ്റൊന്നും നോക്കാതെ ഹരീഷ് സമീപത്തെ വലിയ തേക്ക് മരത്തിൽ കയറുകയായിരുന്നു വാർത്ത ഞാൻ ഈ സബ് എഞ്ചിനീയറെ അഭിനന്ദിക്കുന്നു ഇത്തരം ഉദ്യോഗസ്ഥന്മാരുണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കയ്യടി കൊടുക്കണം അവർക്ക് പ്രതിഫലം കൊടുക്കണം അവർക്ക് പാരിതോഷ്യം കൊടുക്കണം പക്ഷേ ഇത്തരക്കാരെ ഉയർത്തി കാട്ടിക്കൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കെ എസ് ഇ ബിയുടെ ഓഫീസിലിരുന്ന് വെറുതെ തിന്നുകൊടുക്കുന്ന യൂണിയൻ നേതാക്കളെയും അല്ലെങ്കിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെയും നമ്മൾ അംഗീകരിക്കാനോ കൈയടിക്കാനോ കൊടുക്കാനോ പാടില്ല വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇവിടെ വേറെ പ്രശ്നം കൂടി ബാക്കിയുണ്ട് ഈ സബ് എഞ്ചിനീയർക്ക് എന്തിനാണ് മരത്തിൽ കയറേണ്ടി വന്നത് അവിടെ എന്താണ് ശ്രീകണ്ഠാപുരം സ്റ്റേഷൻ ലൈൻമേനും ഓവർ സിയറും ഒന്നുമില്ലേ അവരെല്ലാം സമരത്തിലായിരുന്നു അപ്പോൾ ഈ സബ് എഞ്ചിനീയർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആൾ മരത്തിൽ കയറി അപ്പോൾ സമരത്തിലായതിൻ്റെ പേരിൽ നാട്ടുകാർക്ക് അപകടമുണ്ടായാൽ പണി കിട്ടുമെന്ന് ആ സബ് എഞ്ചിനീയർക്ക് ബോധമുള്ളതുകൊണ്ട് അദ്ദേഹം റിസ്ക് എടുത്ത് മരത്തിൽ കയറി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോഴും വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ സമരം ചെയ്യുന്നത് നിരോധിക്കണം കാരണം വൈദ്യുതി അപകടമുണ്ടാവാം വൈദ്യുതി മുടങ്ങാം വ്യവസായങ്ങൾ മുടങ്ങാം അവശ്യ ജീവൻ മരുന്നുകൾ ഇല്ലാതാവാം സാധാരണക്കാരൻ ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിൽ അവരുടെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളെ നശിച്ചു പോകും അവൻ വിയർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം അതുകൊണ്ട് ഒരു കാരണവശാലും വൈദ്യുതി മുടങ്ങാൻ പാടില്ല അത് ഉറപ്പുവരുത്താൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പറയുന്നത് സ്വകാര്യവൽക്കരിക്കട്ടെ ഇവരുടെ സമരം തന്നെ ഉത്തമ ഉദാഹരണമാണ് സ്വകാര്യവൽക്കരിക്കട്ടെ പണിയറിയാവുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വൈദ്യുതി വിതരണം നടത്തട്ടെ